നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ആണോ അതോ ബ്രോസ്റ്റ് ചിക്കൻ ആണോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, സോ മൈ സെൽഫ് വൈഷ്ണവ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ പാട്ട് മിക്കവരും കേട്ട് കാണും അല്ലേ? അതെ, നമ്മളിപ്പോൾ ഉള്ളത് പോളത്തോടുള്ള ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിലാണ്. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ദുബായിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് തുടങ്ങിയ ഒരു സംരംഭമാണ് ചിക്കിങ്. നമ്മുടെ ഈ നാട്ടിൽ ഫ്രൈഡ് ചിക്കന് ഒരു മാർക്കറ്റ് ഉണ്ടെന്നറിഞ്ഞ് കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും അത് കണക്ക് തന്നെ കർണാടകയിലോട്ടും മുംബൈയിലോട്ടും ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റ് പയ്യെ പയ്യെ തുറക്കാൻ തുടങ്ങി. ചിക്കിങ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് 2000-ൽ നമ്മുടെ ദുബായിലാണ്. അവിടുന്ന് പയ്യെ പയ്യെ പോപ്പുലറായി. 20 പരം കൺട്രികളിൽ ഇപ്പം ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഓഫർ ഡേയിലാണ് വന്നതെന്ന് പറഞ്ഞത്. അവരുടെ ഓഫർ ഡേയ്സ് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേയ്സ് ആണ്. ഇത്ര വർഷങ്ങളായിട്ടും ഇവിടെ കാണാത്ത തിരക്കായിരുന്നു ഞാൻ ഇന്ന് കണ്ടൊരു തിരക്ക്, ഒരു അമ്മാതിരി തിരക്കായിരുന്നു. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ, അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. ഇപ്പം കോവിഡൊക്കെ ഇല്ലേ, ഇപ്പം എല്ലാ കടകളും കോവിഡ് പ്രോട്ടോകോൾസ് പാലിച്ചിട്ടൊക്കെയാണ്. ബട്ട് ഇവിടെ വന്നപ്പോൾ തിരക്കിൽ ഞാനതൊന്നും കണ്ടില്ല, തിരക്കായ ഉണ്ടായിരിക്കാം, എന്നാലും പാലിക്കണ്ടേ. ഇപ്പം നമ്മൾ തന്നെ തിരക്കുള്ള കടയിൽ കയറി ചിലപ്പോൾ നമുക്ക് ടേബിൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അവിടുത്തെ സ്റ്റാഫൊക്കെ വന്നിട്ട് പറയണം ഇപ്പം റെഡിയാക്കി തരാം, അല്ലേ ഉടനെ ടേബിൾ തരാമെന്നൊക്കെ പറയേണ്ട ഒരു സ്റ്റാഫിൻ്റെ അല്ലേ അവിടുത്തെ ഫ്ലോർ മാനേജറിൻ്റെ ഒരു കടമയല്ലേ? എങ്ങനെയാ കസ്റ്റമേഴ്സൊക്കെ ഇങ്ങനല്ലേ? അപ്പം അവരെ അത് കണക്കല്ലേ ട്രീറ്റ് ചെയ്യണ്ടേ? അടുത്ത സർവീസ് അത്യാവശ്യം തിരക്കേടില്ലാത്ത സർവീസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾക്കൊരു ടേബിളൊക്കെ കിട്ടി, എങ്ങനെയൊക്കെയോ അങ്ങനെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത്. 12-piece ചിക്കനാണ് ഓർഡർ ചെയ്ത്. അതിൻ്റെ കൂടെ ആഡോൺസ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഗാർലിക്കും കോൾസ്ലോയും ഓർഡർ ചെയ്തു. ഇതും ഞാനിവിടെ ലോക്കലി തുടങ്ങിയ ഒരു ബ്രോസ്റ്റ് ആൻഡ് ഗ്രിൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ഐ വുഡ് പ്രിഫർ ടു ഗോ ടു ബ്രോസ്റ്റ് ആൻഡ് ഗ്രിൽ, കാരണം അത്ര നല്ലതായിരുന്നു. അതിൻ്റെ ക്രഞ്ചിനെസ് ആയാലും എന്താ പറയുക, സർവ്ഡ് ഹോട്ടാണ്, ഇതും ഹോട്ടാണ്. ആ ഒരു ക്രഞ്ചിനെസ്സിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഫ്ലേവർ ആയാലും ഇരിയാണേലും എന്താണേലും, ഞാൻ അതിനെ പറ്റിയിട്ട് വ്ളോഗ് ഇട്ടുണ്ട്, ഞാൻ മുകളിൽ കൊടുത്തേക്ക് ഒന്ന് കയറി കാണുക. ചിക്കിങ്ങിനെ പോലെ ഇത്ര വലിയ ഫ്രാഞ്ചൈസി ചെയ്യുമ്പം നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്യത്തില്ലേ, അത്രേ ഉള്ളൂ. സോ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഹിയർ മൈ സെൽഫ് വൈഷ്ണവ് സൈനിങ് ഓഫ്. ബൈ ബൈ.